ഹലോ ഫ്രണ്ട്സ്, ലോക്ക്ഡൗണിന് ശേഷം ഒരു അടിപൊളി ജോലിയുമായാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു അടിപൊളി ജോലി എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണ്. നമുക്ക് ജോബ് വേക്കൻസി ഡീറ്റെയിൽസിലോട്ട് കടക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ താഴെ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. റീജിയണൽ സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 11 തസ്തികയിലേക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് പ്രൊജക്റ്റ് മാനേജറാണ്, 2 ഗ്രാൻഡ് അഡ്വൈസർ, 3 സിസ്റ്റം അനലിസ്റ്റ്, 4 SR ലൈസൺ അസിസ്റ്റൻ്റ്, 5 SR അക്കൗണ്ടൻ്റ് അസിസ്റ്റൻ്റ്, 6 അക്കൗണ്ടൻ്റ് അസിസ്റ്റൻ്റ്, 7 ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, 8 ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, 9 ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, 10 സെക്രട്ടറിയൽ അസിസ്റ്റൻറ്റ്, ലാസ്റ്റ് 1 മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നിങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ യോഗ്യത, എന്തൊക്കെ യോഗ്യതയാണ് വേണ്ടത് എന്ന് നോക്കാം. ഒന്ന്, നമ്മൾ പറഞ്ഞിരിക്കുന്നത് പ്രൊജക്റ്റ് മാനേജറാണ്. പ്രൊജക്റ്റ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PhD ഡിഗ്രി ഇൻ എനി ഏരിയ ഓഫ് സയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സാലറി റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപയാണ് ഇതിൻ്റെ സാലറി. 10 ഇയർ എക്സ്പീരിയൻസ് വേണം. അതുപോലെ തന്നെ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതെന്ന് പറയുന്നത് ഗ്രാൻഡ് അഡ്വൈസർ, ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് PG ഇൻ എനി ഏരിയ ഓഫ് സയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സാലറി 80,000 രൂപയാണ്. 5 ഇയർ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഏജ് ലിമിറ്റ് 45 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സിസ്റ്റം അനലിസ്റ്റിനാണെന്നുണ്ടെങ്കിൽ 3 വർഷം എക്സ്പീരിയൻസ് മതി. ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഫസ്റ്റ് ക്ലാസ് MTECO BTECO MSCO MCO MCA ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ IT ആയിരിക്കണം. അപ്പോൾ ഇതാണ് സിസ്റ്റം അനലിസ്റ്റിന് വേണ്ട യോഗ്യത പറഞ്ഞിരിക്കുന്നത്. അടുത്തത് SR ലൈസൺ അസിസ്റ്റൻ്റാണ്. ഗ്രാജുവേറ്റ് ഡിഗ്രി വിത്ത് 10 ഇയർ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സാലറി 60,000 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സീനിയർ അക്കൗണ്ടൻ്റ് അസിസ്റ്റൻ്റാണ്. BCOM BBA CA MCA ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 5 ഇയർ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. സാലറി 60,000 രൂപയാണ്. ഏജ് ലിമിറ്റ് 45 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അക്കൗണ്ടൻ്റ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റാണ് അടുത്തത്. അതിന് വേണ്ട യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BCOM ഓർ BBA ആയാലും മതി. സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30,000 രൂപയാണ്. ഏജ് ലിമിറ്റ് 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ്. 3 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 30,000 രൂപയാണ് സാലറി. ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 വയസ്സ് വരെയുള്ളവർക്ക് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ടെക്നിക്കൽ അസിസ്റ്റൻ്റാണ്. ഒരു വേക്കൻസിയേ ഉള്ളൂ. 35 ഇയർ വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 30,000 രൂപയാണ് സാലറി. ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻ്റ് ഒരു വേക്കൻസിയാണുള്ളത്. 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 30,000 രൂപയാണ് സാലറി. അടുത്തത് സെക്രട്ടറിയൽ അസിസ്റ്റൻ്റാണ്. ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 30,000 രൂപയാണ് സാലറി. 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്. SSLC മതി. 2 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓൺലൈനായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഈ യോഗ്യതയുള്ളവരെല്ലാം പരമാവധി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29 മെയ് 2020. അപ്പോൾ എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക. കാരണം നമുക്കല്ലെങ്കിൽ വേറെ ഒരാൾക്ക് ഇത് ഉപകാരപ്പെടട്ടെ. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. പിന്നെ കൂടുതൽ ജോബ് വേക്കൻസി ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.